നെടുമുടി വേണു അതെ ആ മഹാനായ കലാകാരൻ കൂടി വിടെ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഇനി നമുക്കൊപ്പം ഇല്ല പക്ഷേ അദ്ദേഹം തിരശ്ശീലയിൽ പകർന്നാടിയ നൂറ് കണക്കിന് വേഷങ്ങൾ കാലങ്ങളോളം നമുക്കൊപ്പം തന്നെ ഉണ്ടാകും നെടുപിടി വേണു എന്ന കലാകാരൻ ആരായിരുന്നു എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ആരായിരുന്നില്ല എന്ന് ചോദിക്കുന്നതാണ് ഉദാഹരണത്തിന് അദ്ദേഹം സിനിമാ നടൻ എന്ന പേരിലാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തനായിരിക്കുന്നത് എങ്കിലും നമുക്ക് അദ്ദേഹത്തെ പറ്റി ഒന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കാം നെടുപെടി വേണു എന്ന കലാകാരൻ ഒരു നാടക കളരിയിലേക്ക് ചെല്ലുന്നു അദ്ദേഹത്തിന് അവിടെ സീറ്റ് കിട്ടും ഉറപ്പായിട്ടും സീറ്റ് കിട്ടും അദ്ദേഹം ഒരു കവിയരങ്ങിലേക്ക് ചെല്ലുന്നു അവിടെയും അദ്ദേഹത്തിന് ഒരു ഹസേര കാണും ഉറപ്പായിട്ടും കാണും ഒരു നാടൻ പാട്ട് കളരിയിലേക്ക് ചെല്ലുന്നു അവിടെയും അദ്ദേഹത്തിനായി ഒരു സീറ്റ് റപ്പാണ് അദ്ദേഹം വാദ്യമേളങ്ങൾ അതായത് ഈ ചെണ്ടയാട്ടെ തബലയാട്ടെ മൃദംഗവാട്ടെ ഗഞ്ചിറയാട്ടെ അത്തരം വാദ്യമേളങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സംഘത്തിൻ്റെ ഇടയിലേക്ക് ചെല്ലുന്നു അദ്ദേഹത്തിനും കിട്ടും അവിടെയും ഒരു സീറ്റ് ഒരു സംസ്കൃത നാടക കളരിയിലേക്ക് ചെല്ലട്ടെ അവിടെയും കാണും അദ്ദേഹത്തിനൊരു സീറ്റ് ഒരു സംവിധായകരുടെ ഒരു കൂട്ടായ്മയിലേക്ക് ചെല്ലട്ടെ അദ്ദേഹത്തിനായി അവർ ഒരു കസേര ഇട്ട് കൊടുക്കും തിരക്കഥാകൃത്തുകളുടെ ഒരു കൂട്ടായ്മയിലേക്ക് ചെല്ലട്ടെ അവിടെയും കാണും അദ്ദേഹത്തിന് ഒരു സീറ്റ് സീനിയറിനോ ജൂനിയറിനോ ഇനി വരാൻ പോകുന്ന പുതുമുഖ നടന്മാരുന്നോ സംവിധായകരുന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എവിടെയും കലയുടെ എല്ലാ മേഖലയിലും കയറി ചെന്നാൽ ഒരു സീറ്റു ഉറപ്പായി കിട്ടുന്ന ഒരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു നെടുപടി വേണം അദ്ദേഹത്തിൻ്റെ സൗഹൃദ ബൃന്ദം എന്നത് കടലുപോലെ പരന്നു കിടക്കുന്നതാണ് ഒരു പക്ഷേ ഈ കോവിഡ് കാലമല്ലായിരുന്നു എങ്കിൽ ഒരു ഈ കാലം വരെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങളും ജനങ്ങളുമൊക്കെ വിട പറ വിട കൊടുക്കുന്ന ഒരു വിടവാങ്ങൽ ചടങ്ങ് തന്നെയായിരുന്നേനെ ഇന്ന് അയ്യങ്കാളിൽ ഹാളിൽ നടക്കേണ്ടിയിരുന്നത് ഈ കോവിഡ് കാലമായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ സ്മരിച്ചത് പ്രത്യേകിച്ചും മമ്മൂട്ടി മമ്മുക്ക എന്ന വ്യക്തി പലർക്കും അതൊരു പുതിയ അറിവാണ് മദ്രാശി മധുരാശിക്കാലത്ത് ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഒരു മുറിയിൽ വർഷങ്ങളോളം കഴിഞ്ഞിരുന്നതെന്നും മമ്മൂട്ടി ചിലപ്പം ഈ അഭിനയത്തിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കിടക്കുമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു പായോ എന്തെങ്കിലും വിരിച്ച് കിടക്കുമായിരുന്നു വെയിൽ വന്നാൽ അവിടെ നിന്നെടുത്ത് മാറ്റി കിടത്തുന്നത് പോലും നെടുപിടി വീണുമായിരുന്നു അത്രേ ഇത് മമ്മൂക്ക തന്നെ പറയുമ്പോഴാണ് മറ്റുള്ളവർ അറിയുന്നത് പോലെ അത്രമേൽ അഗാധമായിട്ടുള്ള ബന്ധമായിരുന്നു അവർ എന്നുള്ളതാണ് വളരെ ഹൃദയസ്പർശയായിട്ടുള്ള ഒരു കുറിപ്പാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷെയർ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇന്നലെ പലരും ശ്രദ്ധിച്ചിരുന്നു നെടുപിടി വേണു മരണപ്പെട്ടു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ സോഷ്യൽ മീഡിയകളിൽ നിരവധി കുറിപ്പുകൾ എഴുതി അനുസ്മരണങ്ങൾ എഴുതി പക്ഷേ എല്ലാവരും തിരഞ്ഞത് മമ്മൂട്ടിയുടേതായിട്ടൊന്നും വന്നില്ല എന്തേ വരാത്ത അദ്ദേഹം നാട്ടിലില്ലേ എന്നുവരെ സംശയിച്ചുണ്ട് പക്ഷേ കുറച്ച് താമസി വന്നു വളരെ ഒരു നീണ്ട ഒരു കുറിപ്പായിരുന്നു വളരെ അങ്ങേയറ്റം നമ്മുടെ വായിച്ചാൽ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു കുറിപ്പ് തന്നെയാണ് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ സഹമുറിയൻ സഹപ്രവർത്തകൻ അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തന്നെ ഭാഷയിൽ എല്ലാം എല്ലാമായിരുന്ന ഒരു വ്യക്തിയാണ് വിട പറഞ്ഞു പോയത് അതേപോലെ തന്നെ ആ വ്യക്തി നമ്മളിൽ നിന്ന് പോയി എന്നറിയുമ്പോഴാണ് നമ്മൾക്ക് ആ വ്യക്തി ആരായിരുന്നു എന്ന് നമ്മൾ ശരിക്കും ചിന്തിച്ചു തുടങ്ങുന്നത് സത്യസന്ധമായ ഒരു മലയാളി എന്ന നിലയിൽ പറയുകയാണെങ്കിൽ മഹാനടനായ തിലകൻ നമ്മളെ വിട്ടുപിരിഞ്ഞപ്പോൾ നമ്മളെല്ലാം ആശ്വസിച്ചിരുന്നത് തിലകൻ പോയി ആർക്കും അതിന് പകരമാവാൻ പറ്റില്ല പക്ഷേ എങ്കിലും നമുക്കിനി നെടുപിടി വേണുണ്ടല്ലോ എന്നൊരാശ്വാസമായിരുന്നു ആ വേണുവും പോയി നെടുപിടി വേണുവും പോയി ഇനി മലയാളിക്കാരുണ്ട് അതേപോലെ ആ സ്ഥാനത്ത് നിൽക്കാൻ സത്യം പറഞ്ഞാൽ ആരുമില്ല അതാണ് ഒരു കുട്ടനാട്ടുകാരനായിരുന്നു അദ്ദേഹം ആ കുട്ടനാട്ടുകാരൻറ്റേതായിട്ടുള്ള എല്ലാ സത്യസന്ധിയും നിർമല്യവും സൗഹൃദവും സൗഹൃദത്തിലുള്ള ആ ഇഴ ഇഴയെടുപ്പവും എല്ലാം അവസാന കാലം വരെ കാത്തിരുന്ന ഒരു മഹാവ്യക്തിത്വം തന്നെയായിരുന്നു ശ്രീ നെടുപിടി വേണു അദ്ദേഹത്തിന് തത്തമയുടെയും ആദരാഞ്ജലികളുടെയും വിട